പാലായിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ പ്രമുഖ നേതാക്കൾ എത്തി തുടങ്ങി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാലായിലെത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോട്ടയത്ത് UDF ജില്ലാ നേതാക്കളെ കണ്ടു. മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പാലായിൽ തെരഞ്ഞെടുപ്പ് ചൂടുയർന്നു. സംസ്ഥാന നേതാക്കൾ പ്രചാരണത്തിനും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും പാലായിലെത്തി തുടങ്ങി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാലായിലെത്തി ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്തി. LDF മണ്ഡലം കമ്മിറ്റി കോടിയേരിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. പാലാ ഇക്കുറിയും ഒരു മാണിക്കൊപ്പമാകുമെന്ന് കോടിയേരി. ഈ മണ്ഡലം ഉണ്ടായ കാലം മുതൽ 65 മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് മാണിയാണ്. മാണി എന്ന പേരും പാലയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഇത്തവണയും ഒരു മാണിയെ തന്നെ അയക്കാനുള്ള അവസരം LDF ഈ മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച LDF മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പാലയിലെത്തും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല UDF കോട്ടയം ജില്ലാ നേതാക്കളെ കണ്ട് പാലായിലെ പ്രവർത്തനം വിലയിരുത്തി. വ്യാഴാഴ്ച UDF മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കാൻ സംസ്ഥാന നേതാക്കളെത്തും. BJP സ്ഥാനാർത്ഥി ഹരിയും മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങി. 24 പാലാ.